ദേശീയപാത തിരൂർക്കാട് ഐ ടി ഐ വളവിലാണ് ഒരു കൂട്ടം നന്മ മരങ്ങൾ കാരുണ്യത്തിൻ്റെ റംസാൻ കിറ്റുകളുമായി ഇങ്ങനെ നിൽക്കുന്നത്. ഉസ്വത്തുൻ ഹസന എന്ന ചാരിറ്റി ഫൗണ്ടേഷന് കീഴിലാണ് ഇങ്ങനൊരു പുണ്യപ്രവൃത്തിക്ക് ഇവർ കഴിഞ്ഞ വർഷം തുടക്കമിട്ടത്. പതിവ് തെറ്റാതെ ഇത്തവണയും നോമ്പ് ആരംഭം തൊട്ടേ ഈ സൽക്കർമ്മം ഇവർ തുടർന്നു വരുന്നുണ്ട്. ബസ് യാത്രികർ, വിദൂര ചരക്ക് വാഹനങ്ങൾ, അത്യാഹിത വാഹനയാത്രക്കാർ, നോമ്പുകാലത്ത് വീട്ടിലെത്താൻ വൈകിപ്പോകുന്ന മറ്റു വാഹനയാത്രക്കാർക്കെല്ലാം ഈ ഇഫ്താർ കിറ്റ് ഏറെ ആശ്വാസകരമാണ്. പ്രതിദിനം 3000 രൂപയോളം ചിലവ് വരുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നത് ഉദാരമനസ്കരായ ആളുകളാണ്. മനുഷ്യന്മാരെ മനുഷ്യന്മാരായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിൻ്റെ പാർട്ടിക്കും കീഴിലല്ലാതെ പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ ചാരിറ്റി ഫൗണ്ടേഷനാണ് ഉസ്വത്തുൻ ഹസന ചാരിറ്റി ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ വർഷത്തിലാണ് ഈ തിരൂർക്കാട് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ തിരൂർക്കാട് വെച്ചിട്ട് ഇഫ്താർ ടെൻഡ് എന്നുള്ളൊരു സംരംഭം തുടക്കി വെച്ചത്. ഏകദേശം ഒരു ദിവസം 150-200 ആൾക്കാർക്ക്, നിരവധി വഴിയാത്രക്കാർക്ക്, ദീർഘദൂര യാത്രക്കാർക്കൊക്കെ നോമ്പ് തുറക്കാനുള്ളൊരു സൗകര്യം എന്നുള്ള രൂപത്തിലാണ് തുടക്കി വെച്ചത്. അത് ഇന്ന് ഒരുപാട് ഇതിനെ ആശ്രയിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ലൈൻ ബസ്സുകൾ ഉൾപ്പെടെ യാത്രക്കാരൊക്കെ ഇതിനെ ആശ്രയിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതിന് ഇവിടുത്തെ ഈ നാട്ടുകാരുടെയും അതുപോലെ ഒരുപാട് കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരും ഓരോ സഹായങ്ങളാണ് ഇഫ്താർ ടെൻഡിലേക്ക് നൽകുന്നത്. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും നല്ലവരായ ആൾക്കാർ നേരിട്ട് തരുന്ന സഹായങ്ങളാണ് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഇവിടെ എല്ലാ ദിവസവും ഒരു 10-15 ആൾക്കാരുടെ, ഈ കുട്ടികൾ ഇവിടെ ഈ ലൊക്കേഷനിലില്ല, ഈ തിരൂർക്കാടില്ല, കുട്ടികളുടെ സേവനം നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിന് ഉസ്വത്തുൻ ഹസനയ്ക്ക് ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയും അതിലുപരി ഇവിടുത്തെ ഈ നാട്ടുകാരും ഈ ബിൽഡിങ്ങിലെ കടക്കാരും എല്ലാവരും പൂർണ്ണ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഇതുവരെയും ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ഇഫ്താർ ടെൻഡൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. ഒരു ദിവസം ഏകദേശം ഇഫ്താർ ടെൻഡ് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ 3000 രൂപയിലധികം ചിലവാണ്. എങ്കിലും ഏകദേശം ഈ 30 ദിവസവും റമദാൻ മാസത്തിൽ ഇഫ്താർ ടെൻഡുമായി മുന്നോട്ട് പോകുമെന്നും കഴിഞ്ഞ വർഷത്തിൽ തുറത്തി വെച്ച എല്ലാ സംരംഭങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ഹോസ്പിറ്റൽ കേസുകൾ ഉൾപ്പെടെയുള്ള ആർക്ക് എന്ത് അസുഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഉസ്വത്തുൻ ഹസനയും ബന്ധപ്പെട്ടാൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ ഒരു ഡ്രസ് ബാങ്ക് ഉസ്വത്തുൻ ഹസനയ്ക്ക് കീഴിലായിട്ട് കട്ടുപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കല്യാണ ഡ്രസ്സുകൾക്കൊക്കെ, കല്യാണ പാവപ്പെട്ട കുട്ടികൾ ആർക്ക് വേണമെങ്കിലും കല്യാണ ഡ്രസ്സുകൾ സൗജന്യമായിട്ട് നമ്മൾ സൊസൈറ്റി ഏത് സമയം തുറന്നിരിക്കുന്ന ഡ്രസ് ബാങ്ക് ഉണ്ടായിരുന്നു കൊടുക്കും. അതുപോലെ നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗമില്ലാത്ത നല്ല ഡ്രസ്സുകൾ നമുക്ക് തരികയാണെങ്കിൽ അത് ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാനും തീർത്തും സൗജന്യം എത്തിച്ചു കൊടുക്കാനും നമുക്ക് കഴിയും. തീർത്തും നമ്മുടെ സൗജന്യ സേവനമൊക്കെ സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.